ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ല. അഥവാ എവർഗ്രീൻ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ല, അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള സൈഡിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ടല്ലോ നമ്മുടെ ഡ്രോബാക്സും നമ്മുടെ കുഴപ്പങ്ങളും. അല്ലാതെ മറ്റേത് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്തത്? വീണക്ക് വയസ്സായി എന്ന് പറയുന്നതാണോ ഇഷ്ടം? എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ പിന്നെന്താ, എനിക്ക് വയസ്സായിട്ടുമില്ല, പ്രായപൂർത്തിയേ ആയിട്ടില്ല. ഇതിന്റെ താഴെ എന്റെ പ്രായം എല്ലാരും കമന്റ് ചെയ്യരുത്. ചേട്ടനെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ഗോസിപ്പ് പറയാം. ഗോസിപ്പ് അങ്ങനെ ഇന്നത് കേൾക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? എനിക്കറിഞ്ഞൂടാ. ചെറുപ്പം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൂടെ, ഓ ഐശ്വര്യ റായിനെ ചേർത്തൊരു ഗോസിപ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചെറുപ്പം ആഗ്രഹിച്ചു കൂടാ. ബീൻവുഡ്സിന്റെ ഇന്റർവ്യൂവിന് ശേഷം വീണയുമായി ഒരു ബന്ധം, അങ്ങനെ ഒരു ഗോസിപ്പ് ഇത് കേൾക്കുന്നല്ലേ ഭർത്താവ്. അല്ല, അതിനകത്ത് നമ്മുടെ ഒരു ഡോക്ടർ ഡോക്ടർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ നമ്മുടെ പേഷ്യന്റിനോട് പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ജീവിതത്തിൽ ചെയ്യുന്ന സ്ഥിരമായി ചെയ്യുന്ന എക്സസൈസ് എന്താണ്? പുഷപ്പ് ചെയ്യും. പുഷപ്പ് ഒരു ദിവസം എത്ര പുഷപ്പ് എടുക്കും? നോർമലി ഒരു 70 to 80. അതാണ് ഇങ്ങനെ എവർഗ്രീൻ ആയിരിക്കുന്നതിന്റെ രഹസ്യം. അല്ല, ഇത് പക്ഷെ സ്ഥിരമല്ല. എനിക്കെന്താ ഞാൻ 70-80 നോർമലി ചെയ്യാറുണ്ട്. അല്ല, അത് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫിസിക്കൽ പ്രാക്ടീസുകള് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ കുറെ നാള് യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ യോഗ എനിക്ക് നോർമലി ചെയ്യാൻ ഒരു 1 hour ഒക്കെ സമയം വേണം. അപ്പൊ അത് അത്ര സമയം ഇപ്പൊ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയമാകുമ്പോ ഞാനൊരു 30-40 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാവുന്ന പരിപാടികൾ ചെയ്യും. അതാണോ 80 push-up? ആ 80 ചെയ്യുന്ന ഞാനൊക്കെ സ്വർഗലോകത്തെത്തും. അല്ല, അത് പ്രാക്ടീസ് കൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ ഈ കുറെ കാലം ചെയ്യുന്നോണ്ട് പിന്നെ സൂര്യ നമസ്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെയിലി നമ്മൾ മാറ്റും. ആണ് അല്ലെ? അത് അങ്ങനെ സ്ഥിരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നോണ്ടാണോ ഈ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഞാൻ അതെനിക്ക് തോന്നുന്നത് 1 ജനറ്റിക്സ് ആയിരിക്കും, 2 ഞാൻ അത്ര ഫുഡിയല്ല, ഭയങ്കര ഭക്ഷണ പ്രിയനല്ല, അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ സ്ട്രെസ് എടുക്കാറില്ല, ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയാലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ ഭയങ്കര എന്റെ ബോഡിയെ അല്ലെങ്കിൽ എന്റെ മൈൻഡിനെ ഒരുപാട് സ്ട്രെസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലല്ല ഞാൻ അത് ഡീൽ ചെയ്യാറുള്ളത്. ബേസിൽ ജോസഫ് അതിനകത്ത് ഒരു ബർത്ത്ഡേ സർപ്രൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. ചേട്ടന്റെ ജീവിതത്തിലെ, സംവിധായകന്റെ ജീവിതത്തിലെ ഒരു മറക്കാനാകാത്ത ബർത്ത്ഡേ സർപ്രൈസ് പറയുക. സർപ്രൈസുകള് എനിക്ക് പലപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എന്നോട് പറയാതെ എനിക്ക് തരുന്ന ചില സർപ്രൈസുകൾ. അങ്ങനെയല്ല, അങ്ങനെയുള്ളത് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഥ ആലോചിക്കുമ്പോഴും ഇതിനകത്ത് ബാംഗ്ലൂർ ലൈഫിലുള്ള ചില ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആണ് എന്റെ അടുത്ത് അർജുൻ ആദ്യം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഷഫൻ സുഹാസ് ആയിട്ടുള്ള ഡിസ്കഷനിലൊക്കെ പല സെലിബ്രേഷൻസും പറയുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര അറിയാത്ത സർപ്രൈസുകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ 3 പേർക്കും, അതായത് ഷഫൻ സുഹാസും ഞാനും, ഞങ്ങളെ മാക്സിമം കണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ കേക്ക് അരി മുഖത്ത് തേക്കുന്നത് വരെയുള്ളതേ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ബാംഗ്ലൂർ ഒത്തിരി വളർന്നു ചേട്ടാ. അതാണ് ലേറ്റ് ആയി പോയി.